السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله وبعد. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين يا كنز الورى جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي به ماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صلِّ وسلِّم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحم يا الملك الجبار يا الله من ده فضل قلت رحمة للعالمين أشرف الخلق وطاب سيدنا محمد رسول الله صلى الله عليه وسلم. തങ്ങളെ ശരഫുണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെക്കൊണ്ട്. പ്രത്യേകമായി ഇവിടെ മറപ്പെട്ട മഹാന്മാരായ ഹബീബായ തങ്ങളെ പ്രിയ ശിഷ്യന്മാരായ അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശരഫുണ്ട്. എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടി തരണം അല്ലാഹ്. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ. രോഗികളാക്കല്ല അല്ലാഹ്. ഇജ്ജത്ത് തകർക്കല്ല റബ്ബേ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഒരുപാട് പണ്ഡിത സദാത്തുക്കൾ ഉസ്താദുമാർ ഞങ്ങളെ ഇഷ്ടജനങ്ങൾ സ്നേഹികൾ ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട്. ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിന സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ അസത്തിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മഹാന്മാരായ ഹബീബായ തങ്ങളെ പ്രിയ ശിഷ്യന്മാർ റളിയല്ലാഹു അൻഹും അവരുടെ പേരിൽ നടത്തിവരാറുള്ള ഉറൂസ് മുബാറക്കിനോട് അനുബന്ധിച്ച് നടക്കുന്ന മതപ്രഭാഷണ സദസ്സിലാണ്
നാം സമ്മേളിച്ചിരിക്കുന്നത്. അള്ളാഹു നമ്മ കബൂൽ ചെയ്യുമാറാകട്ടെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അള്ളാഹു. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാനെ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അള്ളാഹു. ഞാൻ കാര്യമായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല, പ്രസംഗിക്കാനൊക്കെ അതിനർഹതപ്പെട്ട ആളുകളോട് ബഹുമാനപ്പെട്ട ഖഖാഫി നന്നായിട്ട് വാഴ്ന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ ചില കൂടുതലും ഈ ആഴ്ച വയറിൽ വരുന്നില്ല എന്ന് ഉറപ്പിച്ചതായിരുന്നു എന്നല്ലേ. അങ്ങനെ ഏതായാലും ഇവിടെ ഉറൂസാണ്, ഒന്ന് വരണം എന്ന് കരുതി ഇന്ന് രാവിലെ മലപ്പുറത്തുനിന്ന് പുറപ്പെട്ട് വൈകുന്നേരമായപ്പോഴേക്ക് വയറിലെത്തി. അതുകൊണ്ട് യാത്ര ചെയ്ത ക്ഷീണോ എല്ലാം ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് പറയാതെ, ഇവിടെ ഈ മഹാന്മാരുടെ ഉറൂസ് നടക്കുന്നത് ഒരു വലിയ ബറക്കത്തുള്ള മാസത്തിലല്ല, സാധാരണ മാസത്തിൽ നടത്തുന്നത് പോലല്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറക്കത്ത് കൊണ്ടുവരുന്ന പരിശുദ്ധ റജബ് അല്ലെ, എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അങ്ങനെ തങ്ങൾ ബറക്കത്ത് കൊണ്ടുവരുന്ന പരിശുദ്ധമാക്കപ്പെട്ട റജബ്, ഇത് വലിയ പോരിശുള്ള മാസം. നിങ്ങൾ നോക്ക്, മാസങ്ങളിൽ മഹത്വമുള്ള മാസം ഏതാണെന്ന് ഈ സദസ്സിനോട് ചോദിച്ചാൽ സദസ് ഒന്നടക്കം മറുപടി പറയും റമദാൻ മാസം. എന്താ കാരണം? തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സയ്യിദു ഷുഹൂരി ഷഹ്റു റമദാൻ, മാസങ്ങളുടെ നേതൃസ്ഥാനം അലങ്കരിക്കുന്നത് പരിശുദ്ധ റമദാൻ മാസത്തിനാണ്. എന്താ കാരണം? റമദാൻ മഹത്വമുണ്ടാകാൻ കാരണം എന്താ? അത് ഖുർആൻ ബോധ്യപ്പെടുത്തിയത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവതരിച്ചത് ഈ പരിശുദ്ധ റമദാൻ മാസത്തിലായി എന്നുള്ളതുകൊണ്ട് പവിത്ര റമദാന് മഹത്വമുണ്ട്. ഹബീബായ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ അതുപോലെ വളരെ മഹത്വമർഹിക്കുന്ന, വളരെ ബഹുമാനമുള്ള, വലിയ സ്ഥാനമുള്ള ഒരു മുഅ്ജിസത്താണ് ഇസ്റാഉ മിഅ്റാജ്. ആ ഇസ്റാഉ മിഅ്റാജ് സംഭവിച്ച പരിശുദ്ധ മാസമാണ് റജബ് മാസം. അതുകൊണ്ട് തന്നെ ഈ റജബ് മാസവും മറ്റു മാസങ്ങളിൽ നിന്ന് വലിയ ബഹുമാനം, വലിയ സ്ഥാനം അർഹിക്കുന്ന മാസമാണ്. ഇപ്പൊ ചിലര് പുതിയ ആശയക്കാർ, ഇവിടെ ഒന്നും പിന്നെ അങ്ങനെയുള്ള ആൾക്കാരില്ല, ഉറൂസ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മഹാന്മാരെ കുറവാക്കുകയും എല്ലാവരും ഒരുപോലെ, ആർക്കും ആരെക്കാളും മഹത്വമില്ല. എത്രത്തോളം ഹബീബായ തങ്ങളടക്കം സാധാരണക്കാരെന്ന് പറയാൻ പ്രയാസമില്ലാത്ത ആളുകൾ, അവര് ഞങ്ങള് ഖുർആന്റെ ആളുകളാ, ഞങ്ങള് ഹദീസിന്റെ ആളുകളാ എന്നൊക്കെ പറയുന്ന കക്ഷികൾ, മിഅ്റാജ് നാം പറയുന്ന ഈ മിഅ്റാജ് അതിനെ സ്വപ്ന മിഅ്റാജായിട്ട് വ്യാഖ്യാനിക്കാൻ തുനിയല്ലേ. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് പിടിച്ചിട്ട് എന്താണ് ഹദീസിലുള്ളത്? മിഅ്റാജിന്റെ രാത്രി തങ്ങൾ എന്റെ വിരിപ്പിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. ആ ഹദീസ് പിടിച്ചിട്ട് ഇതൊരു സ്വപ്ന മിഅ്റാജാണ് എന്ന് വരുത്തി തീർക്കാൻ പലവരും മെനക്കെടുമ്പോൾ, യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചൊരു ബാലപാഠം പോലും ഇല്ലാത്ത ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റും. കാരണം നാം പറയുന്ന ഈ മിഅ്റാജ്, അഞ്ചു വഖ്ത് നിസ്കാരം ഫർളാക്കിയ ഈ മിഅ്റാജ്, അത് ഹിജ്റന്റെ ഒരു വർഷം മുമ്പ് ആയിഷ ബീവിയും തങ്ങളും കൂടെ മദീനത്ത് കൂടുന്നത് തന്നെ ഹിജ്റക്ക് ശേഷം. മാത്രമല്ല നിങ്ങൾ നമുക്ക് ഖുർആനിൽ ഇസ്റാ സൂറത്തുൽ ഇസ്റാഇൽ അല്ലാഹുവിന്റെ അറിയിപ്പ് കണ്ടില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ്സമീഉൽ ബസീർ. ഇവിടെ ഇമാം റാസിഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, സുബ്ഹാന എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ആ പ്രയോഗം തന്നെ
ഒരു അത്ഭുത വാർത്തയായിട്ടാണ് അള്ളാഹുവിന്റെ അറിയിപ്പ്. കേവലം ഒരു സ്വപ്നമാണെങ്കിൽ സ്വപ്നം ആർക്കൊക്കെ കാണാം, എന്തൊക്കെ കാണാം, എങ്ങനെല്ലാം കാണാം. തങ്ങളുടെ ഈ മേറാജ് കഴിഞ്ഞ് തങ്ങൾ തിരിച്ചു വന്നു, വലിയ വിവാദങ്ങളുണ്ടായി, വലിയ നിഷേധങ്ങളുണ്ടായി, വലിയ പരിഹാസങ്ങളുണ്ടായി, വളരെ പുച്ഛുക്കലുണ്ടായി. ഹബീബായ തങ്ങളെ പരിഹസിക്കാൻ ഖുറൈശികൾ വളരെ പാടുപെട്ട്, തങ്ങളെ നിസാരപ്പെടുത്താൻ, തങ്ങളെ മനസ്സിനെ പ്രയാസപ്പെടുത്താൻ വല്ലാണ്ട് മെനക്കെട്ടു ഈ മേറാജിന്റെ സംഭവം പറഞ്ഞു. സ്വപ്നാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഇങ്ങനെയല്ല സ്വപ്നം കണ്ടു. നിങ്ങൾ പറയാ ഇന്നലെ രാത്രി ആകാശത്തിൽ കൂടെ ആനപ്പുറത്ത് പാറുന്നത് സ്വപ്നം കണ്ടെന്ന് നിങ്ങൾ ഒരാൾ എണീറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ മറ്റുള്ളവർ പറയാം നീ അങ്ങനൊന്നും സ്വപ്നം കാണൂല എന്ന് പറഞ്ഞാൽ നിഷേധിക്കോ? സ്വപ്നമാണെങ്കിൽ എന്തിനു തർക്കം? അള്ളാഹുവിന്റെ ഹബീബ് ഈ വിഷയം പറഞ്ഞപ്പോൾ ഖുറൈശികൾ വല്ലാണ്ട് പരിഹസിച്ചിട്ട് ചോദിച്ചു, അന്ന് കാലത്ത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് 40 ദിവസം യാത്ര ചെയ്യാം, 40 ദിവസം. ആ 40 ദിവസം യാത്ര ചെയ്യേണ്ട വഴിദൂരവും 7 ആകാശവും അതിനപ്പുറമൊക്കെ മറികടന്നിട്ടുള്ള സ്ഥലം കണ്ടെന്ന് പറഞ്ഞാൽ ഖുറൈശികൾ ചോദിച്ചു, എന്നാൽ നീ ബൈത്തുൽ മുഖദ്ദസിന് പോയില്ലേ, അവിടെ നിസ്കരിച്ചല്ലേ? എന്നാൽ ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുകൾ ഉണ്ടായിരുന്നു, എത്ര വാതിലുകൾ ഉണ്ടായിരുന്നു? ഖുറൈശികൾ തങ്ങളോട് ചോദിക്കുക, ഇപ്പൊ എന്നോട് ഒരാൾ നാളെ ചോദിക്ക, നിങ്ങൾ നല്ല ഉച്ചലുകൊണ്ട് ഉറൂസിന് പോയിരുന്നു, അതെ, അവിടെ മഖാമിൽ കയറിയിരുന്നു, അതെ, ആ മഖാമിന്റെ അവിടെ എത്ര ജനവാതിലുണ്ട്, വാതിലുണ്ട്? അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് ദിവസങ്ങളോളായി ഇവിടെ ഉറൂസ് നടക്കുന്നു, ഈ ഉറൂസിന് സ്ഥിരമായിട്ട് വന്ന നിങ്ങളോട് ഇവിടെ എത്ര തൂണുകൾ ഇതുപോലെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരാൾ ചോദിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ അത് എണ്ണി മനസ്സിലാക്കുക. അങ്ങനൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ നാളെ പിറ്റേന്ന് ഒരാൾ ചോദിച്ചാൽ എണ്ണം പറയാൻ വിഷമമാണ്. ഇതുപോലെ ഖുറൈശികൾ പരിഹാസ്യത്തോടെ ചോദിച്ചു, മുഹമ്മദെ, ബൈത്തുൽ മുഖദ്ദസിന് എത്ര തൂണുകൾ ഉണ്ടായിരുന്നു, എത്ര വാതിലുകൾ ഉണ്ടായിരുന്നു? അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സ് വിഷമിച്ചു പോയി. ഖുറൈശികളുടെ ഈ ചോദ്യം തങ്ങളെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു. കാരണം ആ മിന്നൽ പര്യടനത്തിനിടയിൽ അതൊന്നും വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ല. ഹബീബായ തങ്ങളെ മനസ്സ് വിഷമിക്കുന്നത് ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിന് സഹിക്കൂ മുസ്ലിമീങ്ങളെ, അർഹമുറാഹിമായ റബ്ബദാ, ബൈത്തുൽ മുഖദ്ദസിന്റെ മറ നീക്കിയിട്ട് വെളിവാക്കി കൊടുക്കുന്നു ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് ആ ബൈത്തുൽ മുഖദ്ദസ് കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. തങ്ങളതാ അതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഖുറൈശികളോട് പറയുന്നു, ബൈത്തുൽ മുഖദ്ദസിന് ഇത്ര തൂണുകളുണ്ട്, ഇത്ര ജനവാതിലുകളുണ്ട്. ഓരോന്ന് അവരുടെ ചോദ്യത്തിന് അക്കമിട്ടു മറുപടി കൊടുത്തു. റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ശത്രുക്കൾ ചോദിച്ചു, എന്നാൽ നിങ്ങൾ പോകുന്ന വഴി ഖുറൈശികളായ കച്ചവട സംഘം അവര് യാത്ര പോയിട്ടുണ്ട്, നീ പോയ വഴിയിൽ അവരെ കുറിച്ച് നിനക്ക് പറയാൻ പറ്റും? തങ്ങൾ പറഞ്ഞേ, അവരിൽ ഒരു സംഘം റൗഹ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി, അങ്ങനെ അവരുടെ ഒരു ഒട്ടകത്തിനെ കാണാത്തത് കാരണം മറ്റുള്ള എല്ലാവരും കൂടെ അവരുടെ സാമഗ്രികളെല്ലാം, യാത്രാ സാമഗ്രികളെല്ലാം ഇറക്കി വെച്ചിട്ട് ആ ഒട്ടകത്തിനെ പരതി തേടി നടക്കുകയാണ്, തെരഞ്ഞു നടക്കുകയാണ്. എനിക്ക് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചപ്പോൾ അവരുടെ കൂജയിലെ വെള്ളം ഞാൻ എടുത്ത് കുടിച്ചിട്ടുണ്ട്. വെള്ളം കാണാത്ത വിവരം നിങ്ങൾ അവര് വരുമ്പോൾ ചോദിച്ചു നോക്കൂ. രണ്ടാമത്തെ സംഘം ദീമർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്റെ ബുറാഖ്, ഞാൻ ബുറാഖിന് മുകളിലാണ് പോകുന്നത്,
എന്റെ വാഹനം കണ്ട് എന്നെ കണ്ട് അവരുടെ ഒട്ടകം പേടിച്ചങ്ങ് ചാടി ഓടി സ്പീഡായിട്ട്. ആ ഒട്ടകത്തിന്റെ പുറത്ത് രണ്ടാളുകൾ ഉണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഒരാൾ താഴെ വീണ്, അദ്ദേഹത്തിന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ ചോദിച്ചു നോക്കുന്നു. മൂന്നാമത്തെ സംഘം മക്കയുടെ അടുത്ത് തൻഐം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരിൽ മുമ്പിലുള്ള ഒട്ടകത്തിന്റെ തവിട്ട് നിറമുള്ള ഒരൊട്ടകത്തിന്റെ മുകളിൽ രണ്ട് ചാക്കും. ആ സംഘം ഇന്ന് സൂര്യോദയത്തോടെ തിരിച്ചു വരും. ഇതെല്ലാം ഹബീബായ തങ്ങൾ പറഞ്ഞത് വളരെ വ്യക്തമായി കറക്റ്റായി അങ്ങ് സംഭവിച്ച് ഖുറൈശികൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇത് മുഴുവനും സിഹ്റാണ്. അങ്ങനെയാണല്ലോ ചന്ദ്രൻ രണ്ട് പിളർപ്പായിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു അത് സിഹ്റാണ്. നിഷേധികൾ ഒരു കാലത്തും വിശ്വസിക്കൂല. അവർ നിഷേധിച്ചുകൊണ്ടേയിരിക്കും, തർക്കിച്ചുകൊണ്ടേയിരിക്കും. അഹങ്കാരികൾ അങ്ങനെ, അവരുടെ സ്വഭാവം അങ്ങനെ. ഹക്കിനെ മറച്ചു വെച്ചു, അതല്ല അഹങ്കാരം. ഫത്റുൽ ഹഖ് വഅംതുന്നാസ്, ജനങ്ങളെ നിസ്സാരമായിട്ട് കാണുക. അതുപോലെ ഹക്കിനെ മറച്ചു വെച്ചു. ഇങ്ങനെയുള്ള ഈ വലിയ മിഹ്റാജ് അല്ലാഹുവിന്റെ ഖുർആനിൽ അള്ള പറഞ്ഞത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഇമാം റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ ചോദിക്കുകയാണ്, റൂഹിനെ മാത്രം അബ്ദ് എന്ന് പറയൂല, ആത്മാവിനെ മാത്രം അബ്ദ് എന്ന് പറയൂല, പിന്നെ റൂഹും ജസദും ശരീരവും ആത്മാവും കൂടിയതിനെ അബ്ദ് എന്ന് പറയൂ. അപ്പോൾ ഇത് തങ്ങളുടെ ശരീരം കൊണ്ട് മാത്രം സംഭവിച്ച വ്യക്തമായ മേറാജാണെന്ന് മഹത്തുക്കളായ മുഫസ്സിറുകൾ അയ്മത്തുകൾ വളരെ ശക്തമായിട്ട് സ്ഥിരപ്പെടുത്തുകയാണ് കിതാബുകളെ. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിന്റെ ഹബീബ് ബൈത്തുൽ മുഖദ്സിലെത്തി, മുൻകാല അമ്പിയാക്കൾക്ക് ഇമാമായിട്ട് നിസ്കരിച്ചു, ഏഴാകാശം കയറി, കൂട്ടിനാളുണ്ടായിരുന്നു പുറത്തു തന്നെ ഹബീബായ തങ്ങളെ കൂട്ടിനാളുണ്ടായിരുന്ന മഹാനായ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസലാം ഏഴാകാശങ്ങളിൽ ഇങ്ങനെ കയറി തങ്ങളെ പരിചയപ്പെടുത്തി. അങ്ങനെ കയറി കയറി അവസാനം പറഞ്ഞ് ഇനി തങ്ങൾ ഒറ്റക്ക് പോയിക്കൊള്ളു, അപ്പുറത്തേക്ക് വരാൻ അനുമതിയില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷമത്തോട് അതുവരെ കൂട്ടിനും പരിചയപ്പെടുത്താനും ആളുണ്ടായിരുന്നു. നമ്മളിപ്പോ വിദേശത്തേക്ക് യാത്ര പോകുമ്പോ അല്ലെങ്കിൽ മറ്റൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുമ്പോ ഒരാള് നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു വലിയ ആശ്വാസം തന്നെ, അതൊരു വലിയ സമാധാനം തന്നെ. ഇതുവരെ പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് പരിചയപ്പെടുത്താൻ പരിചയമുള്ള മലക്കുണ്ടായിരുന്നു. ഇനി മലക്ക് പറയുന്നത് അപ്പുറത്തേക്ക് പ്രവേശനമില്ല, തങ്ങൾ ഒറ്റക്ക് പോകണം. അപ്പൊ വിഷമത്തോടെ തങ്ങൾ ചോദിച്ചു, ഖാൽ അഹാഉന യത്റുഖുൽ ഖലീൽ, ഉപേക്ഷിച്ച് വഴിമാറണോ എന്ന് തങ്ങൾ ചോദിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിച്ച് ഹബീബായ തങ്ങൾ മുന്നോട്ടങ്ങ് പോകുന്നു. അങ്ങനെ ഹദീറത്തുൽ ഖുദസിൽ ഹദറത്തുൽ ഖുദസിലെത്തുന്നു, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണുന്നു. വലിയ അത്ഭുതത്തോടെ തങ്ങൾ പറയുന്നു, എല്ലാ അത്ഭുതങ്ങളും കണ്ട് അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തുൽ ഇല്ലാഹ്. അപ്പൊ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ തങ്ങളോട് പറയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു, തങ്ങൾ പറയാണ് റബ്ബേ എനിക്ക് മാത്രം പോരാ നിന്റെ സലാം, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്ത് ചൊല്ലൂലേ, അത് ഇവിടെ നിന്നാണ് കിട്ടിയത്, അതാണ് ഈ അത്തഹിയാത്ത്. അതുകൊണ്ടാണ് തങ്ങൾ പറഞ്ഞത് അഞ്ചു വക്ത നിസ്കാരം മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണെന്ന് ഖാല റസൂലുള്ളാഹി. ആ നിസ്കാരം ഈ ഉമ്മത്തിന് 50 വക്ത നിസ്കാരമാക്കിയിട്ട്, ഞാൻ താരിഖ് പറയുന്നു, 50 വക്ത നിസ്കാരമാക്കിയിട്ട് 9 പ്രാവശ്യം അള്ളാഹുവിൽ നിന്ന് ഹബീബായ തങ്ങൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് മടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും ഹബീബും മഹ്ബൂബും തമ്മിലുള്ള ലയനമായിരുന്നു. അതിലൊക്കെ ഒരുപാട് അസറാറുകളുണ്ട്, അതൊക്കെ ഏക ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല.
അങ്ങനെ 50 വക്ത നമസ്കാരത്തിന്റെ സവാബ് അതിന്റെ പ്രതിഫലം 5 വക്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നും കുറക്കാതെ 5 വക്താക്കിയിട്ട് ചുരുക്കി കൊടുത്ത പരിശുദ്ധമായ ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബ മൗഖൂത, മുഅ്മിനീങ്ങളുടെ മേലിൽ സമയം നിർണയിക്കപ്പെട്ട ഫർദാണ് 5 വക്ത നമസ്കാരം എന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്സലാ, മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള ബാഹ്യമായ വ്യത്യാസം അത് നമസ്കാരമാണെന്ന് ഹബീബായ തങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ പരിശുദ്ധരായ തങ്ങളോട് അസ്ഹാബിന്റെ അന്വേഷണം, അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലുള്ളാ, അഅ്മാലുകളിൽ മഹത്വമുള്ള അമല് ഏതാണ് തങ്ങളെ എന്ന് ചോദിച്ചപ്പോൾ തങ്ങൾ പറയുന്നു, അസ്സലാത്തു ലിഅവ്വലി വഖ്തിഹാ, സമയത്തിന്റെ ആദ്യത്തിലുള്ള നമസ്കാരം അതിനേക്കാളും അല്ലാഹുവിന് പ്രിയപ്പെട്ട മറ്റ് അമലിന്റെ ആ നമസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് 5 തവണ വാങ്കുലി മുഴങ്ങുന്നു, ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ. നിങ്ങൾ നമസ്കാരത്തിലേക്ക് വന്നോ, വിജയത്തിലേക്ക് വന്നോ എന്ന് പറഞ്ഞ റബ്ബിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വാങ്കുലി മുഴങ്ങുമ്പോൾ ഓ മുസ്ലിമേ നാം എങ്ങനെ നമസ്കാരം ഒഴിവാക്കുക? പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർ, ലാ സലാത ലിജാനിൽ മസ്ജിദി ഇല്ലാ ഫിൽ മസ്ജിദി, പള്ളി പരിസരത്ത് താമസിക്കുന്ന മുസ്ലിം പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പൂർണ്ണമായ നമസ്കാരമില്ലെന്ന് ഹബീബായ തങ്ങൾ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആ വലിയ പവറുള്ള നമസ്കാരം ഈ ഉമ്മത്തിന് വളരെ ബഹുമാനമുള്ള സ്ഥലത്ത് വെച്ച് വളരെ രഹസ്യമായിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഗിഫ്റ്റായിട്ട് നൽകിയ പരിശുദ്ധ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം. ആ റജബിന് മഹത്വമുണ്ട്. ഖുർആന്റെ വാർഷികമാണ് ഓരോ റജബിലും മുഅ്മിനീങ്ങൾ വിശ്വാസി വിശ്വാസിനികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, പഴയകാലത്തുള്ള ആളുകൾ റജബ് ഇപ്പോഴും അങ്ങനെ, റജബ് 1 മുതൽ റമദാൻ 30 ദിവസം 90 നോമ്പ് അനുഷ്ഠിച്ചിട്ട് ഈദുൽ ഫിത്തർ 1 ദിവസം ഒഴിച്ചിട്ടിട്ട് വീണ്ടും 1-6 ദിവസം നോമ്പ് പിടിച്ചിട്ട് 96 നോമ്പ് പൂർത്തിയാക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. അവര് തൗഫീഖുള്ള ആളുകളാണ്. ഈ പരിശുദ്ധ മാസത്തിൽ വളരെ മഹത്വമുള്ള നോമ്പ് സുന്നത്തുണ്ട്. റജബ് 27 പകൽ ഇഹ്യാഉലുമുദ്ദീനിൽ മറിച്ചു നോക്കിയാൽ കാണാം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മൻ സോമ യൗമ 27 മിൻ റജബ് കതബല്ലാഹു ലഹു 60 ശഹ്റാ. റജബ് 27 പകലിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ 60 മാസക്കാലം നോമ്പനുഷ്ഠിച്ച കൂലി അല്ലാഹു ആ അടിമക്ക് നൽകുന്നു. അങ്ങനെയുള്ള വലിയ ദിവസവും കൂടി ഉൾപ്പെട്ട മാസമാണ് റജബ്. റജബിന്റെ മഹത്വം എത്ര വലിയ മഹത്വം! അതുകൊണ്ട് തന്നെ റജബിന്റെ ഇബാദത്തുകൾക്ക് വലിയ അംഗീകാരമാണ്, വലിയ സ്വീകാര്യതയാണ്, കബൂലിയതാണ്. റജബിലെ ദുആക്ക് വലിയ ഇജാബത്താണ്. അതും മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അവര് അന്തിയുറങ്ങുന്ന അവരുടെ ചാരത്ത് അവരെ ബഹുമാനം പറയുന്ന ഉറൂസ് സംഘടിപ്പിച്ച് വിഷമത്തോടുകൂടെ രോഗങ്ങളെ കൊണ്ടും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും തളർന്ന നാം നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ദ്വാരക്കുമ്പോൾ മഹാന്മാരെ ചാരത്ത് അവരെ വസീലയാക്കി കിട്ടാകുമ്പോൾ ഒരിക്കലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് തട്ടൂല. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ലാ കുറച്ച് സ്വലാത്ത് ചൊല്ലി ഇവിടെ ദ്വാ നടത്തിയിട്ട് ഇൻഷാല്ലാ ഒരു കുട്ടി ഇവിടെ നിന്ന് എണീക്കാതെ ബഹുമാനപ്പെട്ട കുഞ്ഞു സഖാഫി ഇവിടെ ദീർഘമായ പ്രഭാഷണം ഇവിടെ നടത്തും. എല്ലാവരും അതെല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയുടെ ലാസ്റ്റ് മുതൽ എല്ലാവരും സഹകരിച്ച് ഇതുപോലെ ഈ അച്ചടക്കത്തോടെ ഇരുന്ന് ഈ മജ്ലിസിനോട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് എന്റെ പ്രിയമുള്ള മുസ്ലിമീങ്ങളെ, ഈ പരിശുദ്ധ മാസം നാം പ്രതിജ്ഞ ചെയ്യുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊരുത്തപ്പെടാത്ത നിലക്കുള്ള ഒരു വാക്ക് ഒരു പ്രവർത്തനം നമ്മളില്ലാണ്ട് ഒരു സംശുദ്ധമായ മുസ്ലിമായ ജീവിതം നമ്മിൽ ഉണ്ടാകണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹ് വഴിപ്പെടുന്ന ആളാണ്. അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹ് പൊരുത്തപ്പെടാത്ത വാക്ക് പറയാൻ പറ്റൂല.
അല്ല പൊരുത്തപ്പെടാത്തതിലേക്ക് നോക്കാൻ പറ്റൂല, അല്ല പൊരുത്തപ്പെടാത്തത് കുടിക്കാൻ പറ്റൂല, അല്ല പൊരുത്തപ്പെടാത്തത് കഴിക്കാൻ പറ്റൂല, അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചിന്തിക്കാൻ പറ്റൂല, അല്ല പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങൾ അനുവദനീയമല്ല. ഒരു മുസ്ലിമിന്റെ സകല ഹറക്കാത്ത് സകലാത്ത് ചിന്ത ഉൾപ്പെടെ ചലനങ്ങളും നിശ്ചലനങ്ങളും ഉൾപ്പെടെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിട്ട് സമർപ്പിക്കാൻ അവന് കഴിയണം. അപ്പോഴാണ് അവൻ മുസ്ലിമാകുന്നത്. എത്രത്തോളം മുസ്ലിമാരായിരിക്കണം തങ്ങൾ പറഞ്ഞു അൽ മുസ്ലിം മൻ സലിമൽ മുസ്ലിമൂന, അല്ലെങ്കിൽ മൻ സലിമന്നാസ് മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റു ജനങ്ങൾ അവന്റെ നാവിൽ നിന്ന് സുരക്ഷിതരായിരിക്കണം. ഈ നാവ് കൊണ്ട് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന പ്രവർത്തനം, ഈ നാവിൽ നിന്ന് ഒരു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് ഈ നാവിൽ നിന്ന് പുറത്തു വരാൻ പറ്റൂല. അതേ, കള്ളം പറയരുത്, ഐബത്ത് പറയരുത്, ഫിത്തന ഉണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്, ആലിമീങ്ങളെ ചീത്ത പറയരുത്, തങ്ങന്മാരെ ബഹുമാനം കുറക്കരുത്. ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകൾ എത്ര! ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് വരും, അതിന്റെ പേരിൽ തോൽവി ജയം എല്ലാം സംഭവിക്കും. അതിന്റെ പേരിൽ എന്തെല്ലാം പറഞ്ഞു അല്ലാഹുവിന്റെ ചിന്തയില്ലാതെ ആഹ്റം നഷ്ടപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാൽ പറഞ്ഞ ആളുകൾക്ക് നഷ്ടം സംഭവിച്ചു എന്നല്ലാതെ പറയപ്പെട്ട ആരെ പറ്റിയാണ് പറഞ്ഞത്? അവർക്കൊന്നും അവർക്ക് നേട്ടമല്ലാതെ പരാജയമല്ല. നമ്മളെ സൂക്ഷിച്ചാൽ, നമ്മുടെ നാവ് സൂക്ഷിച്ചാൽ സ്വർഗമുണ്ടെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് സ്വർഗമുണ്ടെന്ന് തങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെയും പറയണ്ട, പ്രത്യേകിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും ഒരൊറ്റ ആലിമിനെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിശാലപ്പെടുത്തണ്ട. അല്ലാഹു പൊരുത്തപ്പെടൂല, ഉപ്പാപ്പ റസൂലുള്ളാഹി സഹിക്കൂല. അവിടുത്തെ അനന്തരസ്വത്തിന്റെ അവകാശികളാകുന്ന ആലിമീങ്ങൾ അവർ ചില്ലറക്കാരല്ല, അവർ അല്ലാഹുവിങ്കിൽ വലിയ സ്ഥാനമുള്ളവരാണ്. അവിടുത്തെ രക്തം ശരീരത്തിലോടുന്ന സാദാത്തുക്കൾ അവരെ വേദനിപ്പിച്ചാൽ ഹബീബായ തങ്ങൾക്കത് സഹിക്കൂല. അല്ലാഹുവിന്റെ ഹബീബിനെ സഹിക്കാത്തത് അല്ലാഹുക്ക് സഹിക്കൂല. അതുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് സംസാരിക്കുകയും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ തങ്ങൾ പറഞ്ഞ മിൻ ലിസാനിഹി വയദിഹി, മറ്റു ജനങ്ങൾ അവന്റെ കൈകളെ തൊട്ടും സുരക്ഷിതരായിരിക്കണം. ഈ ആശയം ഉൾക്കൊണ്ട മുസ്ലിം എങ്ങനെ തീവ്രവാദിയാകും, എങ്ങനെ ഭീകരവാദിയാകും, എങ്ങനെ വർഗീയവാദിയാകും, എങ്ങനെ നാടിന്റെ സമാധാനം കെടുത്തുന്ന അക്രമ സംഭവങ്ങളിൽ ഒരു മുസ്ലിം എങ്ങനെ ഇടപെടും, എങ്ങനെ ഗുണ്ടാസത്തിൽ മെമ്പറാകും, എങ്ങനെ ക്വട്ടേഷൻ സംഘങ്ങളിൽ ഇടപെടും. മുസ്ലിമിനത് അന്യമാണ്, ഇസ്ലാമിനത് വിരുദ്ധമാണ്, അത് ഖുർആന് വിരുദ്ധമാണ്, അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതിനെതിരാണ്, അത് മുസ്ലിമീങ്ങൾക്ക് പറ്റിയ പണിയല്ല. ഓ മുസ്ലിമീങ്ങളെ ഞാൻ വാക്കു ചുരുക്കുന്നു, അഫ്ദലുൽ അൽമ അൽമുൽ ഹാൽ എന്ന നിലക്ക് ഇന്ന് വ്യാപകമായിട്ട് നടന്നുവരുന്ന വ്യഭിചാര ജീവിത രീതി, നാടുകളിൽ മൊത്തം കല്യാണത്തിന്റെ പേര് പറഞ്ഞ് തങ്ങൾ പറഞ്ഞ വയക്കഫുറു സിന വ്യഭിചാരം അധികരിക്കുന്നു. ആ കാലാണ് ഖിയാമത്തിന്റെ അലാമത്തിന്റെ അടയാളമായിട്ട് വളരെ വ്യക്തമായിട്ട് തങ്ങൾ പറഞ്ഞ വയക്കഫുറു സിന വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാനിപ്പോ അത് എല്ലാ സ്ഥലത്തും പറയാം, കാരണം ഇത് പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെയുള്ള സദസ്സിലല്ലാതെ പിന്നെ എവിടെ പറയൂ? വ്യഭിചാര പ്രവർത്തനം വല്ലാണ്ട് വർദ്ധിച്ചു. ഉമ്മയും ബാപ്പയും അറിഞ്ഞുകൊണ്ട് മോൻ മകനിക്ക് അല്ലെങ്കിൽ മകൾക്ക് വ്യഭിചാരത്തിന് വേണ്ടി സമ്മതം കൊടുക്കുക ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ നോക്ക്, ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കല്യാണം കഴിക്കാൻ നോക്കി വച്ചാൽ ഒരു പക്ഷേ നിക്കാഹ് കഴിച്ച് ഹലാലാക്കുന്നത് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം. അതുവരെ ഇവൻ നൽകുന്ന ഗിഫ്റ്റായിട്ട് നൽകുന്ന മൊബൈൽ സ്വീകരിച്ച് അവന്റെ കൂടെ കറങ്ങി നടക്കാനും രാപ്പകലില്ലാതെ ഏത് സമയവും അവനുമായിട്ട് സംസാരിക്കാനും എല്ലാത്തിനും സമ്മതം കൊടുക്കുന്ന ഉമ്മ ബാപ്പ, അങ്ങനെ ദീനീ ബോധമില്ലാത്ത രക്ഷിതാക്കൾ വർദ്ധിച്ച കാലമാണ്. ഒരു മഹല്ല ജമാഅത്തിൽ ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്ന പരിഹാരത്തിന് മധ്യവർത്തിയായിട്ട് പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുന്ന മഹല്ല ജമാഅത്തിലെ ദീനീ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെ മക്കൾ വരെ
ഈ നിലയ്ക്ക് ചെയ്യുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അതിനെക്കുറിച്ച് അതിന്റെ ഗൗരവം ചിന്തിക്കാതെ, ഗൗരവം അറിഞ്ഞിട്ട് പോലും അതിനെ സംബന്ധിച്ച് ഒരു വിലക്കേർപ്പെടുത്താതെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വല്ലാത്ത പരീക്ഷണത്തിന്റെ ഒരു സമയമാണ്. അങ്ങനെ ഒരു കല്യാണത്തിന്റെ വിഷയം ഒന്ന്, അങ്ങനെ ഇതിന് കല്യാണമൊന്നുമില്ല. എന്തായാലും ഹലാലാക്കാതെ ഒരു ഹറാമും ഹലാലാകില്ല. ഹലാല് ഹലാലാകുമ്പോൾ ആക്കുന്നത് വരെ ഒരു നിലക്കും അള്ളാഹുവിന്റെ ദീനീ നിയമങ്ങൾ, ആ ദീനിന്റെ വിഷയങ്ങൾ ഒരു നിലക്കും ആർക്കും അള്ളാഹ് നിഷിദ്ധമാക്കിയ വിഷയം അനുവദിക്കാൻ നിർവാഹമില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പഴുതില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ നിന്ന് വിശ്വാസികൾ മാറി നിന്ന് വ്യഭിചാര പ്രവർത്തനം ഇന്ന് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും വീട്ടിലിരിക്കുന്നവരും പുറത്തിറങ്ങി നടക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി അള്ളാഹ് പൊരുത്തപ്പെടാത്ത ദിനയുടെ ജീവിത രീതി, അതുമായി ബന്ധപ്പെട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും മിസ്കാളിലും മെസ്സേജിലും ചാറ്റിംഗിലും ഉൾപ്പെടെ സിനയുടെ ജീവിതത്തിലായിട്ട് സമൂഹം വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇനി കൂടുതൽ കാലം ഇതിങ്ങനെ ബാക്കി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കടുത്ത ചൂട് കൊണ്ട് പൊറുതിമുട്ടാണ് എല്ലാവരും, മയല്ലാണ്ട് വിഷമിക്കുകയാണ്. അള്ളാഹു ചൂടിന്റെ കാലത്തെ അള്ളാഹു കുറച്ചു തരട്ടെ. അള്ളാഹുവേ, നിന്റെ റഹ്മത്തിന്റെ മഴ ഞങ്ങൾക്ക് വർഷിപ്പിക്കണം. റഹ്മാനെ, നമ്മൾ ആരും അഹങ്കാരികളായി ധിക്കാരികളായിട്ട് നാം ജീവിക്കണ്ട. കള്ളന്റെ, കഞ്ചാവിന്റെ, ഹാൻസിന്റെ, പാൻപരാവിന്റെ, ലഹരിയുടെ അടിമകളായ ചെറുപ്പക്കാർ, സിനിമ നടന്മാരെയും ക്രിക്കറ്റ് താരങ്ങളെയും ഫുട്ബോൾ താരങ്ങളെയും നേതാക്കളാക്കിയിട്ട് അവരെ വേഷവിധാനം സ്വീകരിച്ചിട്ട് അവരുടെ കട്ടിങ് പോലെ മുടി കട്ട് ചെയ്തിട്ട് അവരുടെ ജീൻസും കോട്ടും ടൈറ്റ് വിറ്റും ധരിച്ചുകൊണ്ട് ആ വസ്ത്രധാരണം നടത്തുന്ന മുസ്ലിം ചെറുപ്പക്കാർ, ബ്യൂട്ടി പാർലറിൽ പോകുന്ന മുസ്ലിം പെൺകുട്ടികൾ, കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന തമ്മാടിത്ത സ്വഭാവമുള്ള ഈമാനില്ലാത്ത സ്ത്രീകളുടെ വർദ്ധന, മുഖത്ത് മേക്കപ്പ് നടത്തിയിട്ട് മൈലാഞ്ചി ട്യൂബ് കൊണ്ട് ശരീരം മൊത്തം വരച്ചിട്ട് ബോഡി ഷേപ്പ് ടൈറ്റ് വിറ്റ് ബുർക്ക ധരിച്ചിട്ട് ഒരു തോളിൽ ബാഗും മറു കയ്യിൽ മൊബൈലും പിടിച്ച് അള്ളാഹ് പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് അന്യ ആണുങ്ങളെ വശപ്പെടുത്താൻ പുറത്തിറങ്ങി നടക്കുന്ന മുസ്ലിം പെണ്ണുങ്ങൾ, അവര് വർദ്ധിച്ച കാലം അവര് നരകത്തിന്റെ അഹലുകാരിൽ പ്രധാനികളാണെന്നാ തങ്ങൾ പറഞ്ഞത്, അവർക്ക് സ്വർഗപ്രവേശനമില്ലെന്നാ തങ്ങൾ പറഞ്ഞത്, അതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വാക്ക് ചുരുക്കുകയാണ്. അവസാന ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം തങ്ങൾ പറഞ്ഞു, വലഅനാഫുറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ, സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞുപോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്ന എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിന്റെ പേരിൽ ഇറങ്ങി വരുന്ന ആളുകൾ മുൻകാല മഹാന്മാർ പഠിപ്പിച്ച വിഷയത്തിന് വിരുദ്ധമായിട്ട് ഞങ്ങളാണ് ഖുർആന്റെ അഹലുകാരെന്ന് അവകാശപ്പെട്ട് ജനങ്ങളെ ഈമാനം കബളിപ്പിക്കാൻ വരുന്ന കാലം, തങ്ങൾ പറഞ്ഞു, ഫയ്യാക്കും, അത്തരക്കാരൻ എന്റെ മുമ്പിലെത്തിയാൽ നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചോ, വയ്യാകും അവരെ നിങ്ങൾ സൂക്ഷിച്ചോ, ലായുബല്ലൂനക്കും വലായഫ്തിനൂനക്കും, നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടരുത്, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ സുന്നി ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കള്ള തരീഖത്തിലും ഒരു കള്ള ഷെയ്ഖിന്റെ പിന്നാലെയും പോകാതെ പരിശുദ്ധ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഹറാമിൽ നിന്ന് വഴിമാറി ഓ മുസ്ലിമീങ്ങളെ, ഒരു പലിശയും ഒരു ലോണും ഒരു ഇൻട്രസ്റ്റ് വട്ടി അത് മുസ്ലിമിന് അന്യമാണ്, ഹറാമാണ്, സബൂഅൽ മുഹിമാത്തിൽപ്പെട്ട വലിയ തെറ്റാണ്, അത് പാടില്ല. സെഹറിന്റെ മാരണ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു രോഗം വന്നു ആ രോഗം സുഖപ്പെടാൻ, മകളെ കല്യാണം ശരിപ്പെടാൻ, മോന്റെ വിസ, മോന്റെ ജോലിയിൽ ഉയർച്ച കിട്ടാൻ, അല്ലെങ്കിൽ മറ്റ് ഭൗതിക താല്പര്യം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള അയൽവാസിയോ കുടുംബക്കാരനോ തൊട്ടപ്പുറത്ത് ബിസിനസ് ചെയ്യുന്ന ബിസിനസ്സുകാരനോ അവനൊന്ന് ഖറാബായി പൊളിഞ്ഞു കിട്ടാൻ ഈ കരുത്തോടൊക്കെ നീ അമ്പലങ്ങളിലേക്ക്, മുസ്ലിം സഹോദരിമാര് സഹോദരന്മാർ അമ്പലങ്ങളിലേക്ക് നേർച്ച ചെയ്യുന്നവരെത്ര,
എന്നിട്ട് സ്വാമിമാരെ സമീപിച്ച് അവരുടെ നൂലും അവരുടെ ഭസ്മവും അവരുടെ ജപങ്ങളും മന്ത്രങ്ങളും സ്വളകവും അവരുടെ ഹോമങ്ങളും പൂജയും ആരാധനയും നടത്താൻ ഇസ്ലാമിന്റെ വേഷം സ്വീകരിച്ച് മുസ്ലിമായ നീ പോയാൽ നീ ഇസ്ലാമിൽ നിന്ന് പുറത്താ. ഈമാൻ അല്ലാഹു നിന്നിൽ നിന്ന് തെറിപ്പിച്ചു കളഞ്ഞു, നിന്റെ അമൽ അല്ലാഹു പൊളിച്ചു കളഞ്ഞു. അത്ര വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത്. അല്ലാഹുവിന്റെ ദീന്, ഈ ദീന് കൊണ്ട് നീ കളിക്കണ്ട, ഇത് നിന്റെ കുട്ടിക്കളിയല്ല. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കാൻ വെള്ളമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരുഭൂമി താണ്ടിയിട്ട് ശരഫാക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് ബ്ലഡ് ചുറ്റി ഒഴുകിയിട്ട് മഹാന്മാരായ സഹാബ് അവിടുത്തെ ശരീരം മുഴുവനും സമ്പത്ത് മുഴുവനും അവരെ സമയം മുഴുവനും ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സമർപ്പിച്ചിട്ട് ആ ദീനിനെ പൊളിക്കാൻ നീ സിനയുടെ പ്രവർത്തനത്തിൽ, നീ മാരണ പ്രവർത്തനത്തിൽ, നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയങ്ങളിൽ ഏർപ്പെട്ടാൽ നീ മുസ്ലിമാണെന്ന് പറയരുത്, പേര് മാറ്റണം. അതുകൊണ്ട് അല്ലാഹുവിന് തഖ്വ ചെയ്ത് ജീവിച്ചോ. വരുംകാലത്ത് കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ച മുഴു തെറ്റുകുറ്റങ്ങളും കരഞ്ഞു പറഞ്ഞ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മാപ്പ് പറഞ്ഞോ. എന്നിട്ട് ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ നോക്ക്. വലിയ വലിയ മഹത്വമുള്ള ദിവസങ്ങൾ സമയങ്ങളാണ് ഇനി വരാനുള്ളത്. പരിശുദ്ധമാക്കപ്പെട്ട റജബിലെ പൊരിശയാക്കപ്പെട്ട ദിനരാത്രികൾ, അത് കഴിഞ്ഞാൽ വലിയ ഷറഫുള്ള ഷഅബാൻ മാസം, റജബുൽ ഷഹറുല്ലാ എന്ന് പരിചയപ്പെടുത്തിയ പരിശുദ്ധ റജബ്, ഷഅബാൻ ഷഹരി, ഷഅബാൻ എന്റെ മാസം എന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ ഷഅബാൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ആദരവ് നൽകിയ ലൈലത്തുൽ ഖദറിന്റെ രാത്രി ഉൾപ്പെട്ട റമദാൻ, അതൊക്കെ ഇനി വരുന്നത്. കഴിഞ്ഞു പോയ സമയം നമ്മുടെ കൂടെയുള്ള പലവരും അസ്തമിച്ച് മണ്ണിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ആയുസുണ്ടോ ഇല്ലയെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഒരു സെക്കൻഡ് ബിന്ദിപ്പിക്കാതെ അല്ലാഹുവിനെക്കുള്ള കൽബ് തിരിച്ച് ഈമാനോട് തഖ്വയോട് ഹറാമിൽ നിന്ന് വഴിമാറിയിട്ട് ജീവിക്കാൻ എല്ലാവരും മഹാന്മാരായ സഹാബിന്റെ ചാരത്ത് പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇനി വാഴുന്ന പ്രസംഗമൊന്നും നടത്തുന്നില്ല. എല്ലാം എനിക്ക് പറയാനുള്ളതെല്ലാം അതിനപ്പുറവും ബഹുമാനപ്പെട്ട സഖാഫി കുഞ്ഞു സഖാഫി ഇവിടെ നടത്തും. എല്ലാവരും അവരുടെ പ്രഭാഷണവും അവരുടെ എല്ലാം കഴിഞ്ഞതിന്റെ ശേഷമേ മുഴുവൻ ആളുകളും പിരിഞ്ഞു പോകാവൂ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് കുറഞ്ഞ സ്വലാത്ത് മാത്രം ചൊല്ലി ചെറുങ്ങനൊന്ന് ദ്വാരം ഈ മജ്ലിസ് ഞാൻ ഇവിടെ പൂർത്തിയാക്കുന്നു. ഈ അതുപോലെ 10,000 ആളുകൾ സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് മെയ് മാസം 20-ാം തീയതിയാണ്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ എത്താൻ ശ്രമിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. മലപ്പുറം ജില്ലയിൽ സാധുവായ ഞാനും കൊളത്തൂർ അലവി ഹത്താഫി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം കൂടെ നടത്തിവരുന്ന ബായാറ് സ്വലാത്തിനോട് സമാനമായിട്ട് നടക്കുന്ന വലിയ സ്വലാത്ത് മൂന്നാക്കൽ സ്വലാത്ത് മജ്ലിസ് മെയ് മാസം 2-ാം തീയതി തിങ്കളാഴ്ച ഞങ്ങളുടെ നാട്ടിൽ നടക്കുമ്പോൾ ആ മഹത്തായ സദസ്സിലേക്കും ഈ ഭാഗത്തുനിന്ന് ആളുകൾ വരലുണ്ട്. സൗകര്യപ്പെടുന്ന ആളുകൾ എത്താൻ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ കൈപിടിച്ചുകൊണ്ട് മുസാഹബത്ത് ചെയ്യുക. തിക്കും തിരക്കാരും ആക്കരുത്, ദയവചെയ്ത് ബുദ്ധിമുട്ടിക്കരുത്, തിക്കും തിരക്കാക്കരുത്. സംഘാടകരെല്ലാം ശ്രദ്ധിക്കുക. ഒരു ഭാഗത്തു നിന്ന് വന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് പോവുക. ഒരാൾ കൈവേദന കൊണ്ട് പണിയെടുക്കാൻ കഴിയാതെ വിഷമത്തോട് ബേജാറോട് 101 രൂപ ദ്വാർക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഗൾഫ് രാജ്യത്ത് നിന്ന് നെറ്റിലൂടെ ഒരുപാട് നമ്മുടെ ചെറുപ്പക്കാർ സഹോദരങ്ങൾ ഈ ചിലങ്കൂടും ഇതിന്റെ ജമാഅത്തിലെ നല്ല പരിസര ഭാഗം നിന്ന് മാതൃണീയരായ ഈ മഹത്തായ ഈ നമ്മുടെ പരിപാടിയെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന ഒരുപാട് ആളുകൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ദുആക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അവരെയും കരുതിയിട്ട് ഇവിടെ തന്നെ ദുആ ചെയ്യും. പരിപാടി വീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അല്ലാഹു അവർക്കെല്ലാം ഖൈർ ചെയ്യട്ടെ. ആരും തിരക്കാക്കരുത്. എല്ലാവരും കുറഞ്ഞ സ്വലാത്ത് ചൊല്ലി ദുആന്റെ ശേഷമാണ് മുസാഫഹത്ത്, ബഹുമാനപ്പെട്ട സഖാഫിയ മുസാഫഹത്ത് ചെയ്താൽ മതി അല്ലേ? അങ്ങനെ പോരാ. കുഞ്ഞു സഖാഫിന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട് അവരെ മുസാഫഹത്ത് ചെയ്യുമ്പോ അതല്ല നല്ലത്? അല്ല കുഞ്ഞ, ഇത് അത്രയും സമയം പോകില്ല. ഇത്രയും ആൾക്കാർ മുസാഫഹത്ത് ചെയ്യുമ്പോ ഒരുപാട് സമയം പോകില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തങ്ങള് മുസാഫഹത്തിന് തിരക്ക് പേടിച്ച്
ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ഈ ആവേശത്തിൽ വളരെയധികം സൂക്ഷിച്ച് ബഹുമാനപ്പെട്ടവരെ മുസാഫഹത്ത് ചെയ്യണം. അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഇന്ന് കേരളത്തിലെമ്പാടും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ആഗോളതലത്തിൽ എന്ന് പറയാവുന്ന ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ ധാരാളം സലാത്ത് ദുആ മജ്ലിസുകൾക്ക് നേതൃത്വം വഹിക്കുന്ന മഹാനായ തങ്ങളുപ്പ വളരെയധികം തിരക്കുണ്ട്, നല്ല ക്ഷീണമുണ്ട്, പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞാണ് ഈ മജ്ലിസിലേക്ക് എത്തിയത്. അതുകൊണ്ട് എല്ലാവരും വളരെ വേഗം വളണ്ടിയേഴ്സിനെ പരിഗണിച്ച് അനുസരിച്ച് ഈ സദസ്സിന് ഒരു വിഷമവുമില്ലാത്ത നിലക്ക് ഇൻഷാല്ലാ ദുആയ്ക്ക് തൊട്ടു മുമ്പ് ആ ദുആ കഴിഞ്ഞ് മുസാഫഹത്ത് പുതുക്കെ ചെയ്യണം ഇൻഷാല്ലാ. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ മജ്ലിസിലേക്ക് ബായാറ്, അതുപോലെ മൂന്നാക്കൽ സലാത്തിൽ ഞങ്ങളുടെ കൊല്ലത്തും തങ്ങളുപ്പ വരുന്ന ഒരു സലാത്തുണ്ട് മൂന്ന് മാസത്തിൽ ഒരിക്കൽ. അതിവിടെ പറഞ്ഞില്ല, കൊല്ലത്തേക്ക് നിങ്ങൾ ഇവിടുന്ന് വരൽ ബുദ്ധിമുട്ടായതുകൊണ്ടായിരിക്കും. എല്ലാ സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വതആല ആത്മീയ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകാൻ അനുഗ്രഹീതമായി നമുക്ക് നൽകിയ നേതൃത്വം ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം മുസല്ലി അലാ جميع الانبياء والمرسلين والحمد لله رب العالمين. ഇനി ആരും സംസാരിക്കണ്ട, ദുആ കഴിഞ്ഞു ആരും ഒന്നും പറയണ്ട. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا طواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا نحن قبولك الرحمن
നിന്റെ മഹാന്മാരായ ഹബീബായ തങ്ങളാ സ്ഥാബ് വിശ്രമിക്കുന്ന അവരുടെ ചാരത്ത് നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി ഈ പരിശുദ്ധ റജബിലെ പോരിശയാക്കപ്പെട്ട വെള്ളിയാഴ്ച രാത്രി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഹായ്വാക്കാതെ കബൂലാക്കണം. റഹ്മാൻ ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ് മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹെൽപ്പിനാൽ ഞങ്ങളെ കൽപ്പ് നിറക്കണം അല്ലാ. അവിടത്തോടുള്ള അഷ്ഫ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം റബ്ബേ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും അറിഞ്ഞുമറിയാതെയും എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ളമ്നാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം റബ്ബേ. കിബറു ഹസദരിയ ഉജ്ബ നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാനേ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر كنت قلب حياتك رب الله ايمان اتترنم رب تقوى اتترنم الله نافع علمنا ورد بكرم الله ورعي اتترنم رب ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാ. ഞങ്ങളെ അഴുത്തത്തിന് കോട്ടം വരുത്തല്ല റബ്ബേ. ഞങ്ങളെ അഴുപ്പുകൾ നീ മറക്കണം റഹ്മാന്. നിന്റെ സ്വാലിഹ്യങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാന്. അല്ലാ ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉസ്താദുമാര് മശായിഖന്മാര് ശിഷ്യന്മാര് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം നൽകിയവര് ബന്ധപ്പെട്ട് ദുആ കൊണ്ടേൽപ്പിച്ച് ഈ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എത്തിപ്പെട്ട സാധാതുക്കൾ ഉലമാക്കൾ സാധാരണക്കാര് സഹായിച്ചവര് സഹകരിച്ചവര് ദുആ കൊണ്ട് കടപ്പെട്ടവര് ബായാറ് സ്വലാത്തിലും മലപ്പുറം മൂന്നാക്കൽ സ്വലാത്തിലും ബായാറ് മുജമ്മ ഉൾപ്പെടെ കൊല്ലം ഖാദിസിയ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ സ്ഥാപനങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാന്. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടുണ്ടെന്ന് സലാമത്ത് നൽകണം അല്ലാ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണ്ണ സുഖം നൽകണം അല്ലാ. അല്ലാ ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റബ്ബേ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ ബാധിച്ച് അതിദാരുണമായി ഡോക്ടർമാര് മെഡിസിനിൽ നിന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് വൃണ്ണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുറത്തേക്ക് പുഴുക്കൾ വരെ വരുന്ന അവസ്ഥയിൽ വിഷമിക്കുന്ന രോഗികളെ മിസ്കീന്മാരായ ഞങ്ങൾക്കറിയാം റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാന്, നീ ആഫിയത്ത് നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും മാരകമായ ക്യാൻസർ അടക്കം താങ്ങാൻ കഴിയാത്ത ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ.
കേൾവില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ, അപസ്മാര പീഡ്സ് സുഖപ്പെടുത്തണം റഹ്മാന്, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണം അല്ലാ, നടക്കാത്തവരെ ജന്മനാ വൈകല്യമുള്ളവര് അപകടം പറ്റിയവര് ഒരു ഭാഗം കുഴഞ്ഞവര് തളർന്നവര് നീ നടത്തണം അല്ലാ, നീ വൈകല്യം സുഖപ്പെടുത്തണം റഹ്മാന്, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം റബ്ബേ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്തമ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം അല്ലാ, വയറ്റിലും ഗർഭപാത്രത്തിലും മഴയുള്ളവരുണ്ട്, ഗർഭപാത്രം താഴ്ന്ന് ജാറിയ ബ്ലീഡിംഗിന്റെ അസുഖമുള്ള സഹോദരിമാരുൾപ്പെടെ നീ ആഫിയത്താക്കണം റഹ്മാന്, ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ, അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ സുഖം നൽകണം റഹ്മാന്, ഡിസ്കിന്റെ തകരാറ് മാറ്റണമല്ലോ, അസ്ഥി തേയ്മാനം സുഖപ്പെടുത്തണമല്ലോ, ഫൈൽസിന്റെ അർശസിന്റെ രോഗം നീ സുഖപ്പെടുത്തണമല്ലോ, വെരിക്കോസിന്റെ രോഗം കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് മുറിവായിട്ട് മരുന്ന് കൊണ്ട് സുഖപ്പെടാതെ പല നിലക്കും വിരലുകൾ വരെ മുറിച്ചു മാറ്റിയിട്ട് വിഷമിക്കുന്നവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണം റഹ്മാന്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും നോർമലാക്കണമല്ലോ, വെള്ളപ്പാട് സുഖപ്പെടുത്തണമല്ലോ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണമല്ലോ, HIV സുഖപ്പെടുത്തണമല്ലോ, ടോൺസർ സുഖപ്പെടുത്തണമല്ലോ, തൈറോയ്ഡ് സുഖപ്പെടുത്തണമല്ലോ, സോറിയാസിസ് സുഖപ്പെടുത്തണമല്ലോ, മാനസിക രോഗം സുഖപ്പെടുത്തണമല്ലോ, ഭ്രാന്ത് സുഖപ്പെടുത്തണമല്ലോ, പേരറിയുന്നതും അറിയാത്തതും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബിന്റെ സ്വലാത്ത് മജ്‌ലിസുകൾ മതി എന്ന് സ്വലാത്ത് മജ്‌ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുൾപ്പെടെ മഹാത്മാരായ അസ്ഹാബിന്റെ ചാരത്ത് അവരെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത് കാമിലായ ശിഫ നൽകണം റഹ്മാൻ, പൂർണ്ണ സുഖം നൽകണം റഹ്മാൻ, അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്ഥാപന നടത്തിപ്പുകൾക്ക് വേണ്ടി പെൺമക്കളെ കല്യാണം നടത്തി വീട് നിർമ്മാണം നടത്തി ബിസിനസിന് കൊടുത്ത് കച്ചവടത്തിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലൊക്കെപ്പെട്ട് ലക്ഷങ്ങൾ കടത്തിലകപ്പെട്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അതോ നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ പരിശുദ്ധ റജബിലെ പോരിശയാക്കപ്പെട്ട വെള്ളിയാഴ്ച രാത്രി നിന്റെ മഹാന്മാരായ ഹബീബായ തങ്ങളുടെ ശിഷ്യന്മാരായ സ്വഹാബത്തുൽ ഖിറാ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഹബീബായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്, ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല, രോഗികളാക്കല്ല, ഇസ്സത്ത് തകർക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റബ്ബേ, ആര് ഞങ്ങളെ കൈവടിഞ്ഞാൽ റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല, എല്ലാ സ്ഥലത്തും നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാൻ, ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ, അപകടങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാൻ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലോ, പെടുന്നതിനെ മൗത്താക്കല്ല അല്ലോ, ഹോസ്പിറ്റലിലും നടുറോഡിലും ഞങ്ങളെ മൗത്താക്കല്ല അല്ലോ, ഞങ്ങളിൽ ഒരാളെയും ഐസിയുവിലാക്കല്ല അല്ലോ, വെന്റിലേറ്ററിലാക്കല്ല അല്ലോ, ആ നിലക്ക് പരീക്ഷിക്കപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാൻ, കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവർക്ക് നീ ഖൈറായ മക്കളെ നൽകണം അല്ലോ, ഉള്ള മക്കളെ സ്വാലഹ്യങ്ങളാക്കണം അല്ലോ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലോ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലോ, ഞങ്ങളുടെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലോ, പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലോ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ, മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലോ,
ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്. രക്ഷപ്പെടുത്തണം അല്ലാ. ഞങ്ങളെ ദർസിലും അയൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും നീ നൽകിയ മുഴുവത്തിലും ഇവിടെ കൂടിയവരിലും വലിയ ബറക്കത്ത് നൽകണം അല്ലാ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. ചൂടിന്റെ കാഠിന്യം കുറയ്ക്കണം അല്ലാ. നിന്റെ റഹ്മത്തിന്റെ മഴ വർഷിപ്പിക്കണം റഹ്മാനെ. സകല സിഹറും ഞങ്ങളിൽ നിന്ന് ഈ മഹാന്മാരെ ഹത്ത് കൊണ്ട് അവരുടെ ചാരത്തിലുള്ള ഈ മജ്ലിസിൽ പരിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് അഹലുകാരിൽ നിന്ന് നീ നൽകിയതിൽ നിന്ന് ഈ പവിത്ര മജ്ലിസിൽ ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. അയിന് നശിപ്പിക്കണം അല്ലാ. ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് ഫതാനീങ്ങള് മുഫ്സിദീങ്ങള് മുത്തകബിരീങ്ങള് മുഖ്തദീങ്ങള് ഉൾപ്പെടെയുള്ള സകല ആഴ്ദായികള് ശർവത്തുന്നു ഞങ്ങളെയും പറയപ്പെട്ടവരെയും നീ കാത്തു സലാമത്തിലാക്കണം റഹ്മാൻ. മൗത്തായവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാ. ഗൾഫിലും നാട്ടിലും ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഹ്ബത്തിലും മനാമലും പല പ്രാവശ്യം തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. എപ്പോഴാണ് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തുന്നത് ആ സമയം ഞങ്ങൾക്ക് മൗത്ത് വരെ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിൽ നിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള എല്ലാ തൗഫീഖും ഹിമ്മത്തും ഇസ്സത്തും ഇൽമും ഹിക്മത്തും വേണ്ടതൊക്കെ ഏറ്റു നിലനിർത്തി അവസാനം തങ്ങളെ കാണിക്കുമ്പോ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ചൊല്ലിച്ച് പിരിയ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആക്കിപത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബ്. ഖബറുൽ അദാബിൽ നിന്ന് രക്ഷ